അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ പ്രശ്നോത്തരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കാനഡയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് 57 അടി നീളമുള്ള ഈ റോബോട്ടിക് ആമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിവിധ അസംബ്ലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ റോബോട്ടിക് ആമിൻ്റെ പേരെന്താണ്? ഉത്തരം, കാനഡാം 2 അഥവാ റിമോട്ട് മാനിപ്പുലേറ്റർ സിസ്റ്റം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ വിവിധ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും സാധനങ്ങളും അസ്ട്രോണോട്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനും പുതിയ വാഹനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വരുമ്പോൾ അവയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി യോജിപ്പിക്കുന്നതിനും ഒക്കെയായിട്ടാണ് കാനഡാം 2 ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യത്തെ മോഡ്യൂളിൻ്റെ പേരെന്താണ്? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആ മോഡ്യൂളിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ്: ക്വസ്റ്റ്, സെറിയ, ലിയാനാർഡോ, ഹാർമണി, ട്രാങ്കുലിറ്റി, യൂണിറ്റി. ഉത്തരം, സെറിയ മോഡ്യൂൾ. റഷ്യ വിക്ഷേപിച്ച സെറിയ മോഡ്യൂളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആദ്യത്തെ മോഡ്യൂൾ. മൂന്നാമത്തെ ചോദ്യം, ഏത് വർഷമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ആദ്യത്തെ മോഡ്യൂൾ വിക്ഷേപിച്ചത്? 1982, 1998, 2013, 1969. ആദ്യത്തെ മോഡ്യൂളായ സെറിയ നവംബർ 20, 1998 വിക്ഷേപിച്ചത്. നാലാമത്തെ ചോദ്യം, നവംബർ 2 2000 വർഷം മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എപ്പോഴും ആസ്ട്രോണോട്ട്സ് താമസിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഏകദേശം 20 വർഷം, ഏറ്റവും കൂടുതൽ നാള് ലോ എർത്ത് ഓർബിറ്റിൽ ആസ്ട്രോണോട്ട്സ് താമസിച്ചതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ പേരിലാണ്. ഏത് സ്പേസ് സ്റ്റേഷൻ്റെ റെക്കോർഡാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മറികടന്നത്? പഴയ റെക്കോർഡ് 9 വർഷവും 357 ദിവസവുമായിരുന്നു. ഓപ്ഷൻ എ സല്യൂട്ട്, ഓപ്ഷൻ ബി അൽമാസ്, ഓപ്ഷൻ സി മിർ, ഓപ്ഷൻ ഡി സ്കൈലാബ്. ഉത്തരം, മിർ സ്പേസ് സ്റ്റേഷൻ്റെ റെക്കോർഡാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മറികടന്നത്. ഏറ്റവും കൂടുതൽ നാളുകൾ അടുപ്പിച്ച്. അഞ്ചാമത്തെ ചോദ്യം, ബിഗ്ലോ എയ്റോസ്പേസ് എന്ന് പറഞ്ഞ കമ്പനി നാസയുടെ കോൺട്രാക്റ്റിന്മേൽ ഉണ്ടാക്കിയ ഒരു ടെമ്പററി മോഡ്യൂളിൻ്റെ പടമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ പ്രഷറൈസ് ചെയ്ത് വീർപ്പിക്കുന്ന തരത്തിലുള്ള ഈ മോഡ്യൂളിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ബീം, ഓപ്ഷൻ ബി സ്വേസ്ത, ഓപ്ഷൻ സി കീബോ, ഓപ്ഷൻ ഡി സ്കൈലാബ്. ഉത്തരം, ബീം. ബിഗ്ലോ എക്സ്പാൻഡബിൾ ആക്ടിവിറ്റി മോഡ്യൂൾ എന്നാണ് ഇതിൻ്റെ മുഴുവൻ നാമധേയം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യോജിപ്പിച്ചതിന് ശേഷം പ്രഷറൈസ് ചെയ്ത് മോഡ്യൂളിനെ വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാർഗോ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മോഡ്യൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കുന്നത്. ആറാമത്തെ ചോദ്യം, യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഈ മോഡ്യൂളിൻ്റെ പേരെന്താണ്? നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഇറ്റാലിയൻ ഭാഷയിൽ ഡോം എന്നർത്ഥം വരുന്ന വാക്കാണ് ഈ മോഡ്യൂളിന് പേര് കൊടുത്തിരിക്കുന്നത്. 7 ജനലുകൾ ഉള്ള ഈ മോഡ്യൂളിൽ നിന്നുമാണ് അസ്ട്രോണോട്ട്സ് സാധാരണയായി ഭൂമിയുടെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും എടുക്കാറുള്ളത്. എന്താണ് ഈ മോഡ്യൂളിൻ്റെ പേര്? ഉത്തരം, കുപ്പോള. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മനോഹരമായി ഭൂമിയുടെ ചിത്രങ്ങൾ ഈ 7 ജനലുകളിൽ കൂടി പല ആംഗിളിൽ നിന്നും എടുക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അസ്ട്രോണോട്ട്സ് ഈ മോഡ്യൂളിൽ നിന്നാണ് നാം കാണുന്ന മനോഹരമായ ചിത്രങ്ങൾ എടുക്കുന്നത്. 7ാമത്തെ ചോദ്യം,
ജാപ്പനീസ് എയ്റോസ്പേസ് ഏജൻസിയായ ജാക്സ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വിക്ഷേപിച്ച ജാപ്പനീസ് സയൻസ് മോഡ്യൂളിന്റെ പേരെന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ തന്നെ ഏറ്റവും വലിയ മോഡ്യൂളായ ഇത് ഹാർമണി മോഡ്യൂളുമായി ചേർന്നാണ് ഇരിക്കുന്നത്. ഇതാണ് ഈ മോഡ്യൂളിന്റെ പേര്. ഓപ്ഷൻ എ പിർസ്, ഓപ്ഷൻ ബി സ്വെസ്ത, ഓപ്ഷൻ സി കീവോ, ഓപ്ഷൻ ഡി ഹക്കുന. ഉത്തരം കീബോ. ജാപ്പനീസ് എക്സ്പെരിമെന്റ് മോഡ്യൂൾ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. കീബോ എന്നാൽ ജാപ്പനീസ് പദത്തിൽ പ്രത്യാശ അഥവാ ഹോപ്പ് എന്നാണ് അർത്ഥം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.